നമുക്ക് വികസനം ആവശ്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ശുദ്ധജലം കുടിക്കുവാനുള്ള, ശുദ്ധമായി ശ്വസിക്കുവാനുള്ള, രോഗങ്ങളും രോഗാണുക്കളും ഇല്ലാത്ത ലോകത്ത് ജീവിക്കുവാനുള്ള നമ്മുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതാവരുത് ഒരു വ്യവസായവും. മേഗ്നോ കെമിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനം പുറത്തുവിടുന്ന മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ പുഴയിൽ കലരുന്നതാണ് ഈ ഗ്രാമത്തിന്റെ ആരോഗ്യസ്ഥിതി തന്നെ തകർത്തു കളഞ്ഞ രോഗങ്ങളുടെ പരമ്പരയ്ക്ക് കാരണം. ആ സത്യം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുവാനോ മറ്റ് പോംവഴികൾ കണ്ടെത്താനോ ശ്രമിക്കാത്ത മാനേജ്മെന്റുകൾക്കെതിരെ നാം സമരം തുടങ്ങുകയാണ്. ഈ സമരം വിജയിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഫാക്ടറി അടച്ചിടുമ്പോൾ വരുമാനമില്ലാതായി പോകുന്നത് ആയിരത്തിൽ പരം തൊഴിലാളികൾക്കാണ്. അവരുടെ കുടുംബങ്ങൾ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റൊരുപാട് പേർ, ഫാക്ടറിയോടനുബന്ധിച്ച് മറ്റു ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നവർ, പോസിറ്റീവായ ഒരു കാര്യം നേടാൻ ശ്രമിക്കുമ്പോഴും അതിനിടയിൽ തകർന്നു വീഴുന്നത് മറ്റൊരുപാട് ജീവിതങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രാമേന്ദ്രൻ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഫണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നവരെ, തൊഴിലാളികളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കണം. അത് നമ്മുടെ കടമയാണ്. അവരെ മറന്ന് ചെയ്യുന്നത് എന്തും നമ്മുടെ ലക്ഷ്യത്തിന്റെ ഉദ്ദേശ്യശുദ്ധിയെ തന്നെ ബാധിക്കും. മനസ്സിലായില്ലേ രാമേന്ദ്രന്? മനസ്സിലായി സാർ. സാർ, ഡൽഹിയിൽ നിന്നും വന്നവർ. ഓ, എന്നാ ശരി രാമേന്ദ്ര, ഞങ്ങൾ പോട്ടെ, കാണാം. നല്ല തിരക്കായിരുന്നു അല്ലേ? രാവിലെ തൊട്ടൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നാ ബഷീറിനെ വിളിച്ചപ്പോ പറഞ്ഞു. ശരിക്കും ഉച്ചക്ക് ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റിയിട്ടില്ല, ആകെ ടയേർഡായി. ഓരോരോ പ്രശ്നങ്ങള്. ആ, അത് പറഞ്ഞപ്പോഴാ. ഒരു സ്ത്രീ, കുറച്ച് പ്രായമുണ്ട്, കൂടെ പേരക്കുട്ടിയുണ്ട്, രാവിലെ മുതൽ കാത്തിരിക്കുക. കൊറേ പേരുണ്ടായിരുന്നു, പക്ഷെ സമയം വൈകിയപ്പോ അവരൊക്കെ പോയി. എന്നാ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് വാശി പിടിച്ച് ഇവരവിടെ ഇരിക്കുന്നുണ്ട്, ആ ഓഫീസ് റൂമിന്റെ അപ്പുറത്തുള്ള സിറ്റ് ഔട്ടില്. ഇവർക്കാർക്കും സാമാന്യ ബോധമല്ലേ? കണ്ണീരും കഷ്ടപ്പാടും കണ്ടപ്പോ പലപ്പോഴും പലർക്കും വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടറിഞ്ഞ നാടകം കളിക്കാൻ വരുന്നവരാ. ഇതങ്ങനെയല്ല, ഇതങ്ങനെ വഴങ്ങിക്കൊടുത്താൽ പിന്നെ ഇതിനൊരു അന്ത്യം കാണില്ല. എനിക്കിന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കേ. നാട് മുഴുവൻ തെണ്ടി രാത്രി ക്ഷീണിച്ച് വീട്ടിൽ കയറി വരുന്ന ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാന്ന് പറഞ്ഞ ഇന്ന് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കേ. എനിക്കൊന്ന് കുളിക്കണം, മനസ്സമാധാനായിട്ട് ഉറങ്ങണം. മത്സര ഇനങ്ങൾ നാളെ 2 മണിയോടെ തീരും. ഇന്ന് നടന്ന ഡിബേറ്റ് കോമ്പറ്റീഷനിൽ ഒന്നാമതെത്തി. മോളും കൂട്ടുകാരും വളരെ സന്തോഷത്തിലാ. അച്ഛനെ വിളിച്ച് വിവരം അറിയിക്കാൻ പറഞ്ഞു.
ഞാനിടം തന്നെ ട്രൈ ചെയ്തു, കിട്ടണ്ടേ? ആ നാളെ സമ്മാനദാനം കഴിഞ്ഞാൽ ഉടൻ തിരിക്കുമെന്ന് ലളിത ടീച്ചർ അറിയിച്ചിട്ടുണ്ട്. ഓവറോൾ കിരീടത്തിന് ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. പാവം ആ മുത്തശ്ശിയും പേരക്കുട്ടിയും രാവിലെ മുതലിവിടെ നിന്നതല്ലേ, ഒന്നും കഴിച്ചിട്ടും ഉണ്ടാവില്ല. ഞാൻ കുറേ പറഞ്ഞിട്ടും ചായ കൂടിയവർ വേണ്ടാന്ന് പറഞ്ഞു. ഏതോ വലിയ ഇല്ലത്തെ അത്രേ, തെക്കേടത്തില്ലെന്നൊറ്റ പറയുന്ന കേട്ടു. നീ അവരുടെ പേര് ചോദിച്ചോ? പേര് ഞാൻ ചോദിച്ചല്ലോ. ആ ദേവകി അന്തർജനോ അങ്ങനെ എന്തോ ഒറ്റ പറഞ്ഞു അവര്. എന്താ അറിയണ സ്ത്രീ അവര്? എന്തിനാ ലക്ഷ്മി ഇങ്ങനെ വിഷമിക്കണേ? ഗോവിന്ദൻ കുട്ടി ബുദ്ധിയുള്ളവനാ, ഓൻ പഠിച്ച് നല്ലൊരു നിലയിലെത്തും. എങ്ങനെയാ കുഞ്ഞത്തലെ പഠിപ്പിക്കുക? വയറിന് എന്നെ കൊടുക്കാനില്ലാത്തപ്പോ പെൻസില് പുസ്തകം എന്തെല്ലാം ഒരു കൂട്ടം വേണം ഓന് സ്കൂളിൽ പോണെങ്കില്. അത് സാരമല്ല ലക്ഷ്മിയെ, പൊക്കറ്റിന് വഴിയുണ്ടാവും. തേവാരത്തിനുള്ള പൂ കൊണ്ടുവരാ ഓമ്പെടുക്കന്, ചില്ലറ ഞാനുണ്ടാക്കാം. ലക്ഷ്മിക്കുട്ടി കരയണ്ട കേട്ടോ, ഓൻ മിടുക്കനാവും. താഴത്തെ വീട് ഓടിയിടിക്കുമല്ലോ. പറഞ്ഞ രൂപയുണ്ട്, തയ്ക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല. കുഞ്ഞാത്തല തന്നെ ഇപ്പോഴും രക്ഷയ്ക്കെത്തി. അമ്പലക്കുളത്തിനടുത്തുള്ള മനവക പറമ്പ് വെട്ടി കിട്ടിയ പണത്തിൽ നിന്ന് തന്നു. കിട്ടിയ വിലയ്ക്ക് അത്രേ അത് കൊടുത്തത്. കഷ്ടായിപ്പോ അവിടുത്തെ കാര്യം. അച്ഛൻ നമ്പൂതിരിയും പോയതോടെ കുഞ്ഞാത്തലും ആ വയ്യാത്ത ഉണ്ണിയേയും കൊണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം സർക്കാർ ഏറ്റെടുത്തില്ലേ. ഇനി ഒന്നും ബാക്കിയില്ല. വാങ്ങിച്ചു കുട്ടിയെ കടം കൊടുക്കാനും കൂടി തികയില്ല ഈ കിട്ടിയ പണം. മാറ്റം അനിവാര്യമാണ്. ജന്മിത്തം തകരണം. കാലഹരണപ്പെട്ടതെല്ലാം ഇല്ലാതാവേണ്ടതുണ്ട്. ഈ മാറ്റത്തിന് ആക്കം കൂട്ടാൻ കലാശാലകളിൽ നിന്നും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്.
നാം കൂട്ടായ ചർച്ചകളിലൂടെ ഇത് സാധ്യമാക്കണം. അങ്ങനെയാണെങ്കിൽ അത് തീർത്തും സ്വാഭാവികമാണ്. സോഷ്യലിസം സാധ്യമാക്കാൻ കടുത്ത പോരാട്ടത്തിന് തയ്യാറാകണം. ഫ്യൂഡൽ മനസ്ഥിതിയുള്ളവർക്ക് ഈ പോരാട്ടത്തിനൊപ്പം നിൽക്കാനാവില്ല. ഈ മനയിൽ താമസിച്ചിരുന്നവർ തെക്കെവിടെ ചെറിയ വീട്ടിലേക്ക് കുഞ്ഞാത്തോല് താമസം മാറ്റിയതാ കേട്ടത്. ഇല്ലപ്പറമ്പ് പോയില്ലേ, ഉണ്ണിയാച്ച കടപ്പിലായി, വിറ്റു വിറ്റിട്ടാണ് ഇല്ലക്കാര് നശിച്ചത്. കാലം മാറിയത് അവരറിഞ്ഞില്ല. ആര് ചെന്നാലും അവര് സൽക്കരിക്കും. പാട്ടവും ജന്മിക്കരും പിരിയാതായപ്പോ പറമ്പുകൾ വിറ്റ് അവർ അരി മേടിച്ചത്. അതും തീർന്നപ്പോ കടായി. എല്ലാം വിറ്റാണ് അവർ ദാനധർമ്മങ്ങൾ പുലർത്തിയത്. അച്ഛതിരുമ്മയുടെ പിണ്ടത്തിന് മാത്രം 500 പറ അരിയാ വെച്ചത്. സാർ, ചീഫ് മിനിസ്റ്ററുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് 3 മണിക്കാണ്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. വണ്ടി വിട്ടോളൂ. ശരി. ശല്യല്ലേ? എന്നാലും ഗോയന്നംകുട്ടിയെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷായി. എനിക്ക് ഏറെ സന്തോഷായി. ഗോയന്നംകുട്ടിക്ക് ഒരു ഗുണം വന്നല്ലോ. എല്ലൊക്കെ നശിച്ചു. ഒരു പെങ്കിടാവുള്ളത് പുര നിറഞ്ഞു നിൽക്കണോ? ഗോയന്നംകുട്ടിയെ കണ്ട ഒക്കേന് വഴിയുണ്ടാവുന്ന ആളുകളും പറയണേ. ഉണ്ണിയുടെ മൂത്ത കുട്ടിയാ. ഈ ഉണ്ണിയെ പട്ടിണി കിടത്താണ്ട് അത് പറ്റുമെന്ന് തോന്നണില്ല. നമുക്ക് പോകാം.